സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൊടുപുഴ. 2021 നവംബറിലെ ഗതാഗത ഉപദേശക സമിതി തീരുമാനങ്ങൾ തൊടുപുഴ നഗരത്തിൽ നടപ്പിലാക്കാൻ നിർദ്ദേശം. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗമാണ് ഇതു സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. യോഗത്തിൽ പോലീസിനെതിരെയും വിമർശനമുയർന്നു. 2021 തീരുമാനങ്ങൾ നടപ്പാക്കാത്തതാണ് ഇപ്പോഴത്തെ ഗതാഗത കുരുക്കിന് കാരണമെന്ന് യോഗം വിലയിരുത്തി. 2021 നവംബറിലെ ഗതാഗത ഉപദേശക സമിതിയിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കാത്തതാണ് ഇപ്പോഴത്തെ ഗതാഗത പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ചെയർമാൻ പറഞ്ഞു. നഗരത്തിൽ പലയിടത്തും രാവിലെയും വൈകിട്ടും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. സ്കൂൾ തുറക്കുന്നതോടെ സ്ഥിതി വഷളാകും. തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ പോലീസിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇതുമൂലം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ചെയർമാൻ പറഞ്ഞു. നഗരത്തിലെ അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ നിർദ്ദേശിച്ചു. അനധികൃത പാർക്കിങ്ങും ചിലയിടങ്ങളിലെ വഴിയോര കച്ചവടവും ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണങ്ങളാണെന്ന് വൈസ് ചെയർമാൻ ജെസി ജോണിയും പറഞ്ഞു. എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് വ്യാപാരികളും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും വ്യക്തമാക്കി. വ്യാപാരികളെ പ്രതിനിധീകരിച്ച് സാലി എസ് മുഹമ്മദും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് കെ തോമസുമാണ് പങ്കെടുത്തത്. ട്രാക്കിനെ പ്രതിനിധീകരിച്ച് സണ്ണി തെക്കേക്കരയും എം സി മാത്യും സംസാരിച്ചു. കൌൺസിലർമാരായ മുഹമ്മദ് അഫ്സൽ, പി ജി രാജശേഖരൻ, ബിന്ദു പത്മകുമാർ, ഷീജ ഷാഹുൽ ഹമീദ്, ടി എസ് രാജൻ എന്നിവരും സംസാരിച്ചു. ഫുട്പാത്ത് സഞ്ചാരം സുഗമമാക്കുക, കൂടാതെ ഈ സ്ഥാപനത്തിന്റെ മുൻഭാഗം മുഴുവനും നിരന്നുള്ള വാഹന പാർക്കിങ്ങും അവയുടെ എല്ലാ പ്രവേശന നിർഗമനവും അപകടകരമായ വളവും തിരക്കുള്ള ഈ ഭാഗത്ത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതിന് പരിഹാരം കിട്ടുന്നത് വളരെ എളുപ്പം പരിഹാരം കാണാവുന്ന ഒരു വിഷയമാണ്. അവിടെ ഓട കയ്യേറിയിരിക്കുക. ഈ ഓടയിൽ സാധാരണ സ്ലാബ് പരന്നാണ് കിട്ടുന്നത്. ഇതിങ്ങനെയാണ്, 60 ഡിഗ്രി കൂടുതൽ ചെയ്യേണ്ടത്. മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, PWD ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഇനി മുതൽ എല്ലാ മാസവും ട്രാഫിക് കമ്മിറ്റികൾ ചേരാനും യോഗം തീരുമാനിച്ചു. 2021 നവംബറിലെ പ്രധാന ഗതാഗത ഉപദേശക സമിതി തീരുമാനങ്ങൾ ഇവയാണ്. നഗരത്തിലെ എല്ലാ റോഡുകളിലെയും സീബ്ര ലൈനുകളിലെയും അടയാളങ്ങൾ തെളിയിക്കാനും ദിശാബോർഡുകൾ സ്ഥാപിക്കാനും അമ്പലം ബൈപ്പാസിലെ വഴിയോര കച്ചവടം ഒഴിവാക്കാനും യോഗം തീരുമാനിച്ചിരുന്നു. മുല്ലക്കൽ ജംഗ്ഷൻ, മുതൽക്കോടം മാവിൻ ചുവട്, ഇന്ത്യൻ ഹാർഡ്വെയറിന്റെ സമീപം, ന്യൂമാൻ കോളേജിന് മുൻവശം, മങ്ങാട്ടുകവല എന്നിവിടങ്ങളിൽ റോഡ് തടസ്സപ്പെടുത്തിയുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കാനും യോഗത്തിൽ തീരുമാനമായി. നഗരത്തിൽ ഫുട്പാത്ത് തടസ്സപ്പെടുത്തിയുള്ള കച്ചവടങ്ങൾ എല്ലാം ഒഴിപ്പിക്കും. വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കുന്നതിനുള്ള സമയം രാവിലെ 8 മണിക്ക് മുൻപും 11 മുതൽ 3 മണി വരെയുമായി നിജപ്പെടുത്തി. KSRTC ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്ത് മൂപ്പിൽക്കടവ്, കോതായിക്കുന്ന്, ഇടുക്കി റോഡ്, KSRTC ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിന് സമീപത്തെ ബസ് സ്റ്റോപ്പ്, കോതായിക്കുന്ന്, ഇടുക്കി റോഡ് എന്നീ ബസ് സ്റ്റോപ്പുകൾ നിലവിലുള്ള സ്ഥലത്തുനിന്ന് 20 മീറ്റർ മുന്നോട്ട് മാറ്റി സ്ഥാപിക്കാനും യോഗം തീരുമാനിച്ചു.